നമസ്കാരം. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ കുരുക്കിലാക്കി യൂണിട്രാക്ക് എം ഡി സന്തോഷ് ഈപ്പന്റെ മൊഴികൾ പുറത്ത്. അതായത് വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പണി കഴിപ്പിച്ച് വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് തന്നെ സമീപിക്കുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുടെ സർക്കാർ തല കരാർ ഒപ്പിടും മുമ്പ് തന്നെ മുഴുവൻ പണവും കോഴയായി കമ്മീഷനായി സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടു, അത് നൽകി എന്നുള്ളതാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ ഏഴാം പ്രതിയായ യൂണിട്രാക്ക് എം ഡി സന്തോഷ് ഈപ്പൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ ഇപ്പോൾ വെളിപ്പെടുത്തിയതല്ല, സന്തോഷ് ഈപ്പൻ ഇ ഡിക്ക് കൊടുത്ത മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പദ്ധതിയുടെ പ്രാഥമിക ചർച്ച നടക്കും മുമ്പ് തന്നെ സ്വപ്ന ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ളതാണ് സന്തോഷ് ഈപ്പൻ വ്യക്തമാക്കുന്നത്. അതായത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സ്വപ്ന തൻ്റെ അടുത്ത്, അതായത് സന്തോഷ് ഈപ്പൻ്റെ അടുത്ത് മുഴുവൻ തുകയും പദ്ധതിയുടെ കമ്മീഷൻ തുകയായ മുഴുവൻ തുകയും തനിക്ക് നൽകണം എന്നുള്ളതാണ് ആദ്യമേ തന്നെ സന്തോഷ് ഈപ്പൻ്റെ അടുത്ത് സംസാരിച്ചത്. എന്നാൽ മുഴുവൻ തുകയും ആദ്യമേ കമ്മീഷനായി നൽകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയിൽ താനില്ല എന്നുള്ളതാണ് സന്തോഷ് ഈപ്പൻ ആദ്യമേ വ്യക്തമാക്കിയത്. പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് സ്വപ്ന തന്നെ ബന്ധപ്പെടുന്നതെന്നും ആദ്യത്തെ ചർച്ചയ്ക്ക് എത്തിയത് സ്വപ്നയും സന്ദീപും ചേർന്നായിരുന്നു സന്തോഷ് ഈപ്പൻ വ്യക്തമാക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്വപ്ന വിളിക്കുകയും ചർച്ചകൾ പുരോഗമിക്കുകയും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുരോഗമനപരമായ മാറ്റം ചർച്ചയിൽ ഉണ്ടായത് എന്നുകൂടി സന്തോഷ് ഈപ്പൻ പറയുന്നു. അതായത് സന്തോഷ് ഈപ്പൻ, സ്വപ്ന, സന്ദീപ്, സരിത്ത് എന്നിവരുമായിട്ടായിരുന്നു പിന്നീട് തുടർന്ന് നടന്ന ചർച്ചകൾ ഉണ്ടായത്. ഈ ചർച്ചയിലാണ് സ്വപ്ന പദ്ധതി വിഹിതമായ, അല്ലെങ്കിൽ പദ്ധതിയുടെ കമ്മീഷൻ വിഹിതമായ 4 കോടിയിലധികം രൂപ തനിക്ക് കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ തൻ്റെ കൈവശം കിട്ടണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. ഇതുപ്രകാരം UAE കോൺസുലേറ്റുമായി താൻ ബന്ധപ്പെട്ടു എന്നും സന്തോഷ് ഈപ്പൻ, അതായത് യൂണിട്രാക്കിൻ്റെ എം ഡി സന്തോഷ് ഈപ്പൻ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ലൈഫ് മിഷൻ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും രൂപ, അതായത് 4 കോടിയിലധികം രൂപ കമ്മീഷനായിട്ട് ചോദിക്കുമ്പോൾ പദ്ധതിയുടെ മുഴുവൻ തുകയും തനിക്ക് മുൻകൂറായി ലഭിച്ചു കഴിഞ്ഞാൽ താൻ ഈ പറയുന്ന കമ്മീഷൻ നൽകാം എന്ന് സ്വപ്നയോട് സന്തോഷ് ഈപ്പൻ പറയുകയുണ്ടായി എന്നാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ മുഴുവൻ കരാർ തുകയും യൂണിട്രാക്കിന് സന്തോഷ് ഈപ്പന് നൽകുകയാണെങ്കിൽ ആ തുകയിൽ നിന്നും സ്വപ്ന ആവശ്യപ്പെടുന്ന കമ്മീഷൻ തുക താൻ മുൻകൂറായി നൽകാം എന്ന് സന്തോഷ് ഈപ്പൻ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ 40% തുക സന്തോഷ് ഈപ്പന് മുൻകൂറായി നൽകാമെന്ന് സ്വപ്ന പറയുകയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തുക, അതായത് 4 കോടിയിലധികം രൂപ സ്വപ്നയ്ക്ക് കൈമാറാം എന്ന് സന്തോഷ് ഈപ്പൻ സമ്മതിക്കുകയും അതിന് പ്രകാരം ഈ തുക കൈമാറി എന്നുമാണ് സന്തോഷ് ഈപ്പൻ പറഞ്ഞിരിക്കുന്നതും സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ ഇതുള്ളതും. ED കോടതിയിൽ സമർപ്പിച്ച മൊഴിയിൽ ഈ സന്തോഷ് ഈപ്പൻ്റെ ഈ മൊഴികൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ചർച്ച ഇത്തരത്തിലൊരു വഴിത്തിരിവിലെത്തിയപ്പോൾ, അതായത് 40% തുക, ലൈഫ് മിഷൻ പദ്ധതിയുടെ 40% തുക മുൻകൂറായി യൂണിട്രാക്കിന് നൽകാം എന്ന് സ്വപ്ന സമ്മതിച്ചോടുകൂടി പദ്ധതിയുടെ കമ്മീഷൻ തുകയായ 4 കോടിയിലധികം രൂപ, 3.80 കോടി രൂപ ഖാലിദിനും UAE കോൺസുലേറ്റിലെ ഖാലിദിനും സ്വപ്നയ്ക്കുമായി 3.80 കോടി രൂപ നൽകിയെന്നും പിന്നീട് സന്ദീപിനും സരിത്തിനും യദു എന്ന് പറയുന്ന ഒരാൾക്കുമായി 1.12 കോടി രൂപയും നൽകി എന്നുള്ളതാണ് സന്തോഷ് ഈപ്പൻ തൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ മൊഴിയാണ് ED കൊടുത്തിരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ED കോടതിയിൽ സമർപ്പിച്ച മൊഴിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സന്തോഷ് ഈപ്പൻ പറയുന്നത്. ഈ ED ഈ മൊഴികൾ ഇപ്പോൾ പ്രമുഖ ചാനലുകളടക്കം എല്ലാ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസ്താവ്യമായ വിവരം. ലൈഫ് മിഷൻ കോഴക്കേസ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കത്തിപ്പടരുന്ന ഈ സന്ദർഭത്തിൽ യൂണിട്രാക്ക് MD സന്തോഷ് ഈപ്പൻ്റെ ഈ മൊഴികൾ എന്തായാലും വളരെ നിർണായകമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ, ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മുഴുവൻ തുകയും പദ്ധതിയുടെ കമ്മീഷൻ തുകയായ 4 കോടി രൂപ തനിക്ക് കിട്ടണം എന്ന് സ്വപ്ന മുൻകൂറായി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ ഇപ്പോൾ ഉള്ളത്. ഈ മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ലൈഫ് മിഷൻ കോഴക്കേസ് ഇത്ര വഴിത്തിരിവിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മൊഴികൾ എന്തായാലും ഈ കേസിൽ, ലൈഫ് മിഷൻ കോഴക്കേസിൽ നിർണായകമായ വഴിത്തിരിവിൽ എത്തിക്കും എന്നുള്ളത് വളരെ പ്രസ്താവ്യമായ കാര്യം തന്നെയാണ്.
എന്തായാലും ഇതുവരെ ഇല്ലാതിരുന്ന നാളിതുവരെ ഇല്ലാതിരുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ അതായത് സന്തോഷ് ഈപ്പൻ കേസിൽ ഈ ലൈഫ് മിഷൻ കോഴക്കേസിൽ ഏഴാം പ്രതിയായ സന്തോഷ് ഈപ്പൻ ഇടിക്ക് നൽകി എന്ന് പറയുന്ന ഈ മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ ഗൗരവതരമായ വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ ഇനി ഏത് തരത്തിലുള്ള ചർച്ചകളാണ് വിവാദങ്ങളാണ് കൊടുമ്പിരി കൊള്ളുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, കണ്ടറിയാം. നന്ദി, നമസ്കാരം.